മുൻ നിശ്ചയിച്ചതിൽ 30 മിനിറ്റ് വൈകിയാണ് രാഷ്ട്രപതി കൊല്ലത്തുനിന്ന് യാത്ര പുറപ്പെട്ടത്. മീ 8 വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൽ ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് പുക ഉയർന്നതിനെ തുടർന്ന് പൈലറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് മീ 8 മറ്റൊരു ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് പറന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എയർഫോഴ്സാണ് മറുപടി പറയേണ്ടതെന്ന്
ടേക്ക് ഓഫ് ചെയ്യാൻ പോയതാ. ആക്ച്വലി നാഷണൽ ഫ്ലാഗ് ഒക്കെ മാറ്റി ടേക്ക് ഓഫ് ചെയ്യാൻ പോയപ്പോഴാണ് സ്മോക്കും സ്പാർക്കിങ്ങും വന്നത്. റൈറ്റ് സൈഡിൽ നിന്നാണ് വന്നത്. ആ പെറിസ്കോപ്പ് അപ്പോൾ ക്ലോസ് ചെയ്തു, ഇറങ്ങി അടുത്ത ഹെലികോപ്റ്ററിൽ പോയി. അതിലുള്ളവർ മാറ്റി മൂന്നാമത്തെ ഹെലികോപ്റ്റർ കയറി. മൂന്നാമത്തെ ഹെലികോപ്റ്ററിലുള്ള കുറച്ച് പേരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് തിരിച്ച് വരും, ഷട്ടിൽ അടിച്ച് വരും. റഷ്യൻ നിർമ്മിതവും പഴക്കം ചെന്നതുമായ ഹെലികോപ്റ്റർ സംബന്ധിച്ച് എയർഫോഴ്സ് അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഐ ആക്ച്വലി ഡോണ്ട് നോ ബിക്കോസ് ഐ വാസ് ഇൻ ദി ലീഡ് എയർക്രാഫ്റ്റ്. സബ്സിക്വന്റ്ലി വെൻ ദി അദർ എയർക്രാഫ്റ്റ് കംസ് ബാക്ക് വിൽ കം ടു നോ. ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററിന് സംഭവിച്ചത് എഞ്ചിൻ തകരാറാണോ എന്നാണ് പ്രാഥമിക നിഗമനം. രാജ്യത്തെ വി വി ഐ പികൾ കയറുന്ന ഹെലികോപ്റ്ററുകൾ തകരാറിലാവുന്നത് ഇത് ആദ്യ സംഭവമല്ല. എന്നാൽ ഇത് ആവർത്തിക്കുകയാണ്. ആശ്രാമത്ത് നിന്ന് രാജ്കുമാർ.